യോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് ഔട്ടോ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രിവ്യൂ കാണാം. ഈ ഔട്ടോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെന്തൊക്കെ വേണം, ജസ്റ്റ് നിങ്ങളുടെ കൈമാസ്റ്റർ ആപ്പും PSCC ആപ്പും എന്റെ പാക്കും മൂന്നേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് പോവാ ആൻഡ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നതാണ്, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എങ്കിൽ കൂടിയും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ജസ്റ്റ് നിങ്ങളുടെ ആപ്പിന്റെയും ലിങ്കിന്റെ ഒക്കെ തൊട്ട് താഴെയായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണുക ആ വീഡിയോ ആൻഡ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. ജസ്റ്റ് ആ വീഡിയോ കാണാൻ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്. സോ അത്രയുള്ള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആൻഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ആ ബെൽ നോട്ടിഫിക്കേഷനും ഓൾ ആക്കിയിട്ടേക്കുക. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് നേരെ കമന്റ് സെക്ഷനിൽ പോവുക. ആൻഡ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് ആൻഡ് എന്തെങ്കിലും ഞാൻ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ പോയിട്ട് കമന്റ് ഇടുക. സോ അത്രയ്ക്കുള്ള നമുക്ക് നേരെ വീഡിയോട്ടേക്ക് പോവാം. സോ വിതൗട്ട് ബീയിങ് സേഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, ആദ്യം തന്നെ PSCC ഓപ്പൺ ചെയ്യുക. ആൻഡ് PSCC ഓപ്പൺ ചെയ്യുന്ന ശേഷം ഞാൻ നിങ്ങളുടെ പാക്കിൽ ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെയായിരിക്കും കാണാം. PNG ഫോർമാറ്റിൽ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഔട്ടറിൻ്റെ എന്താ പറയുക, ആ സേബർ എഫക്റ്റ് ഉണ്ടല്ലോ, ആ ബോർഡർ, ആ ബോർഡറിൻ്റെ ഒരു ചെറിയൊരു ടെംപ്ലേറ്റ് പോലെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാക്ട്ലി എവിടെയാണ് പൊസിഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. സോ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് PNG ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും കാണുക. സോ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ നിങ്ങളുടെ ടെംപ്ലേറ്റിൻ്റെ ആ ലെയർ എടുക്കുക. ലെയർ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഔട്ട്രോയിന് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എന്താ പറയുക തീം വെക്കുന്നത്, ആ തീം ഇവിടെ അപ്ലൈ ചെയ്യുക. ഐ മീൻ ആ തീം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അതിനുശേഷം FX പോകുക. അതിൻ്റെ തന്നെ FX ഗ്ലോ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന എന്താ പറയുക കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ടൈപ്പ് അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ തീം ഇത് ഉദ്ദേശിക്കുന്നത്. സോ അതിന് തന്നെ കളറിൽ പോകുക. അതിന് ഓറഞ്ച് കളർ പിക്ക് ചെയ്യുക കളർ വേയിൽ നിന്ന്. സോ ഞാനവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പിക്ക് ചെയ്യുക ആൻഡ് കൊടുക്കുക. ദെൻ ബ്ലർ കുറച്ചൊന്ന് കൂട്ടുക. ഓക്കെ, ദെൻ കൂട്ടുക. കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അത് കുറവാണെന്നുണ്ട്, ഐ മീൻ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ലൈക്ക് അതേപോലെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് റെഡി ആവുന്നതായിരിക്കും. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് അങ്ങനെ തന്നെ വിട്ടേക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മെർജ് ഓൺ ചെയ്ത് വെക്കാം. അതിനുശേഷം ജസ്റ്റ് പ്ലസ് ആയി ക്ലിക്ക് ചെയ്യുക. അതിന് ഒരു MT ലെയർ ഓപ്പൺ ചെയ്യുക. MT ലെയർ ഓപ്പൺ ചെയ്യുന്ന ശേഷം ആദ്യം തന്നെ നിങ്ങളുടെ ടൂൾസിൽ പോയിട്ട് ഇവിടെ പോളിഗൺ സെലക്ഷൻ ടൂൾ എന്ന് ടൂൾ കാണാം. ജസ്റ്റ് ഒന്ന് എടുക്കാം. എടുത്തതിന് ശേഷം നേരെ നിങ്ങളുടെ ഈ ഇവിടുത്തെ ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഷോ പോയിന്റ് കൊടുക്കുക. ആൻഡ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആൻഡി പോവുക. സെലക്ഷൻ ചെയ്തതിന് ശേഷം ഗ്രേഡിൻ്റെ പോവുക. ആൻഡ് ഇവിടെ ഞാനൊരു ഓറഞ്ച് ടൈപ്പ് തീമാണ് ഞാൻ വെക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ഗ്രേഡിൻ്റെ ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനത്തെ ഒരു ഗ്രേഡിൻ്റെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. സോ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്രേഡിൻ്റെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ജസ്റ്റ് പ്ലസ് ആയി ക്ലിക്ക് ചെയ്യുക ഒന്നും കൂടെ. ആൻഡ് നിങ്ങൾക്ക് ഏത് ഗെയിമാണ് നിങ്ങൾ ഏത് ഗെയിമിൻ്റെ ഔട്ടറാണ് നിങ്ങൾ ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ഗെയിമിൻ്റെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ആദ്യം തന്നെ ലിവറിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക ആ ബാക്ക്ഗ്രൗണ്ട്. ദെൻ നമ്മുടെ ഷേപ്പിൽ വന്നിട്ട് സെലക്ട് പിക്സൽസ് കൊടുക്കുക. ദെൻ ഒരു മിനിറ്റ്, ജസ്റ്റ് ചുമ്മാ ഹൈലൈറ്റ് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്കിൽ കൂടെയും ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു യുനോ അലൈൻ ചെയ്ത് വെക്കുകയാണ് പുള്ളീനെ. ഐ മീൻ ബാക്ക്ഗ്രൗണ്ടിലെ ആ ക്യാരക്ടറിനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെക്കുകയാണ്. ഞാൻ അത് ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് എന്താ പറയുക നമ്മുടെ ആ ഷേപ്പിൽ ഒന്ന് സെൽഫ് പിക്സൽസ് കൊടുക്കുക. ആൻഡ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് തിരിച്ച് വന്നിട്ട് എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരം സംഭവം കിട്ടും. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ച് കുറയ്ക്കുക. ഞാനൊരു 13% കൊടുക്കുകയാണ് ഐ മീൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതൊക്കെ ചെയ്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഓരോന്നായിട്ട് സേവ് ചെയ്യുക. ലൈക്ക് ഇത് രണ്ട് ജസ്റ്റ് മെർജ് ഡൗൺ കൊടുക്കുക. ആ ഷേപ്പും ബാക്ക്ഗ്രൗണ്ടും ജസ്റ്റ് ഒന്ന് മെർജ് ഡൗൺ ചെയ്യുക. എൻ്റെ ഒന്നാക്കുക. അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം മറ്റേ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഒന്ന് ആദ്യം ഓഫ് ചെയ്യുന്ന ശേഷം ഈ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. PNG ആയിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ നമ്മൾ സൈഡിൽ ചെയ്ത ആ ഒബ്ജക്റ്റ് മാത്രം ഐ മീൻ ആ ഒബ്ജക്റ്റ് മാത്രം ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് PNG ആയിട്ട് അതും സേവ് ചെയ്യുക. അത്രയുള്ളൂ നമ്മുടെ PSCC വർക്കൊക്കെ. ഐ മീൻ സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കൈൻമാസ്റ്ററിലോട്ട് പോവാം ബാക്കി സ്റ്റെപ്സിന്. സോ ഗൈസ്, ഞാനിവിടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന ശേഷം ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് ജസ്റ്റ് പ്ലസ് ആയി ക്ലിക്ക് ചെയ്യാം. പ്ലസ് ആയി ക്ലിക്ക് ചെയ്യുന്ന ശേഷം 16:9 ഞാൻ ആസ്പെക്ട് റേഷ്യോ ഓപ്പൺ ചെയ്യുന്ന ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ പോവാം. ആൻഡ് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. എക്സ്റ്റെൻഡ് ചെയ്യുന്ന ശേഷം ആദ്യം തന്നെ നമ്മുടെ ലെയറിൽ പോവാം. നമ്മുടെ PSCC നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ നമ്മുടെ ബോർഡറുള്ള ടെംപ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഫില്ല് കൊടുക്കുക.
അപ്പോൾ കറക്റ്റ് ഈ സൈസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എൻ്റെ ടെംപ്ലേറ്റിനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഈ സൈസ് ഇതേ പ്രൊപ്പോർഷനിലേക്ക് കിട്ടുന്നതായിരിക്കും. സോ അത് ജസ്റ്റ് ചെയ്തതിന് ശേഷം ആയതിൻ്റെ ലെയറിൽ പോവുക ആൻഡ് ഓവർലേ സോറി ലെയറിനകത്ത് എഫക്ട്സിനകത്ത് എന്താ പറയുക മിറാജ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാം. ഡൗൺലോഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് എഫക്ട്സിൽ പോവുക ആൻഡ് ഏറ്റവും താഴെ ഗെറ്റ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഗെറ്റ് മോറിൽ പോവുക, ദെൻ എഫക്ട്സിനകത്ത് ഡിസ്റ്റോർഷനകത്ത് മിറാജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. സോ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം മിറാജ് എടുക്കുക, എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലുതാക്കിയത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലുതാക്കുക. അതിനുശേഷം നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ടിനകത്ത് മോഡ് എന്ന് പറഞ്ഞൊരു ലിവർ കാണുക, ഇത് കൂട്ടിയും കുറച്ചും നോക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് എന്താ പറയുക തോന്നുന്നത്, ഇത് മതിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണോ നിങ്ങൾ നോക്കുക, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങളനുസരിച്ച് അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് ഞാൻ മോഡ് 1 കൊടുക്കുകയാണ്. 2 കൊടുത്തപ്പം ഓവറായിട്ട് സേവർ എഫക്റ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മോഡ് 1 കൊടുക്കുകയാണ്. അതിനുശേഷം സ്പീഡൊക്കെ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സേവർ എഫക്റ്റ് എന്നെ കാണിച്ചത് അതിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ സ്പീഡ് 0 തന്നെ കൊടുക്കുകയാണ്. അതിന് കൂടി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെങ്ത് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം, സേവർ എഫക്റ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു 11 അല്ലെങ്കിൽ 10 കൊടുക്കാറുള്ളൂ. ദെൻ ഡയറക്ഷൻ എക്സ് ഓർ വൈ ഉണ്ട്, അത് കൂട്ടി കുറച്ച് നിങ്ങൾ നോക്കുക എങ്ങനെ ഇരിക്കുക. അതൊക്കെ നിങ്ങൾ ഓരോ കൂട്ടിയും കുറച്ചൊക്കെ നോക്കുക, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് നിങ്ങൾ കൊടുക്കുക. റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്ന ആ ഫ്ലോ ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പോകുക, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് ഏതൊക്കെയാണ് നോക്കുക, നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തും നമുക്ക് ഇങ്ങനത്തെ ഒരു സേവർ എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഔട്ടറിൻ്റെ ഡ്യൂറേഷൻ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെയും കൂട്ടുക. കൂട്ടിയതിന് ശേഷം ഒന്നുമില്ല, ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എക്സ്പോർട്ട് ആയതിന് ശേഷം ജസ്റ്റ് പ്രസൈൻ ക്ലിക്ക് ചെയ്യുക ഒന്നും കൂടെ ആൻഡ് പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ആൻഡ് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോവുക. എൻ്റെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് ജസ്റ്റ് സെറ്റ് ആക്കി വെക്കുക ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. ലിമിനിറ്റ് ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ നമ്മുടെ ലെയറിൽ പോവുക ആൻഡ് ഇവിടെ നമ്മുടെ PSCC സേവ് ചെയ്ത് വെച്ച് നമ്മുടെ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. സോ അത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ എടുത്തതിന് ശേഷം ഫുള്ളാക്കിയാൽ മതി. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. അതിന് ശേഷം നമ്മുടെ കൈൻമാസ്റ്ററിൽ നമ്മൾ ഇപ്പം സേവ് ചെയ്ത് വെച്ചാൽ നമ്മുടെ എന്താ പറയുക സേബർ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് എടുക്കുക. സോ ഗൈസ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൈൻമാസ്റ്റർ ചെയ്ത് വെച്ച് ഇതാണ് സേബർ എഫക്റ്റ്. ജസ്റ്റ് സ്പ്ലിറ്റ് സ്ക്രീനിൽ പോയിട്ട് ഫില്ലാക്കുക. ഫില്ലാക്കിയതിന് ശേഷം നേരെ നമ്മുടെ ബ്ലെൻഡിങ്ങിൽ വരിക. ബ്ലെൻഡിങ്ങിനകത്ത് നേരെ സ്ക്രീൻ കൊടുക്കുക ഓവർലേ ചെയ്യുന്ന, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് പോകുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ സേവർ എഫക്റ്റ് എന്ന് ബോർഡർ എന്ന് പറയുന്നത്. ഇതിലായിരിക്കും നമ്മുടെ എന്താ പറയുക നെക്സ്റ്റ് വീഡിയോൻ്റെ സജഷനും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ റൗണ്ടിലായിരിക്കും വരാൻ പോകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഔട്ടോ എന്ന് പറയുന്നത്. സോ അതിന് നമ്മുടെ ഒബ്ജക്റ്റ് വരിക. ഒബ്ജക്റ്റിനകത്ത് ഇന്ന അനിമേഷനിൽ പോവുക. ഇന്നിമേഷനകത്ത് എൻ്റർ സ്ലൈഡ് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ജസ്റ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആവുന്ന ആ ടൈമിൽ വരിക. ദെൻ ഈ സമയത്ത് നിങ്ങളുടെ റെൻഡർ അല്ലെങ്കിൽ ക്യാരക്ടർ, നിങ്ങളുടെ ഗെയിമിംഗ് ക്യാരക്ടർ അങ്ങനെ വല്ല നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ ആഡ് ചെയ്യുക. സോ ഞാനൊരു റെൻഡർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. സോ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരാം. സോ ഗൈസ് ഇതാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്ന റെൻഡർ എന്ന് പറഞ്ഞത്. സോ ജസ്റ്റ് ഒന്ന് വലുതാക്കുക, നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് വലിപ്പമൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ജസ്റ്റ് സെറ്റ് ആക്കി വെക്കുക. ആൻഡ് പൊസിഷനൊക്കെ പൊസിഷൻ ഒക്കെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന ശേഷം ആദ്യം തന്നെ ഇന്നിമേഷന് പോവുക. ഇന്നിമേഷനകത്ത് എൻ്റർ സ്ലൈഡ് റൈറ്റ് ഇതിനും കൊടുക്കുക, ബട്ട് കുറച്ച് ഡ്യൂറേഷൻ കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക. ശരിക്കും ഒന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ആൻഡ് നിങ്ങൾ അതൊക്കെ ജസ്റ്റ് നോക്കുക എങ്ങനെയാണ് വേണ്ടതെന്ന്, അതൊക്കെ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യുക. അതിനുശേഷം അവസാനം ഔട്ടോ തീരുന്ന ടൈമിലും അതിനകത്ത് ഔട്ട് അനിമേഷൻ കൊടുക്കുക. അതായത് ഔട്ട് ഇൻ അനിമേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പം ഇൻ അനിമേഷൻ എൻ്റർ സ്ലൈഡ് റൈറ്റ് ആണെങ്കിൽ ഔട്ട് അനിമേഷൻ എക്സിറ്റ് സ്ലൈഡ് ലെഫ്റ്റ് കൊടുക്കുക. സോ അതറിയാലോ, നിങ്ങളതൊക്കെ ജസ്റ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം അത്രേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഔട്ടോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. സോ അവസാനമായിട്ടൊരു ഫിനിഷിങ് ടച്ച് കൊടുക്കാനായിട്ടാണ് വെച്ചാൽ പാർട്ടിക്കിൾസും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ പാർട്ടിക്കിൾസിൻ്റെ എന്താ പറയുക വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം, പാക്കിൽ പ്രൊവൈഡ് ചെയ്യാം. സോ ഇതാണ് ആ ആ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വലുതാക്കുക, ഫുള്ളി വലുതാക്കുക. നേരെ ബ്ലെൻഡിങ്ങിൽ പോവുക. ബ്ലെൻഡിങ്ങിനകത്ത് സ്ക്രീൻ കൊടുക്കുക. എനിക്കൊന്ന് സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, സൗണ്ട് ഉണ്ടാവും, ജസ്റ്റ് കട്ട് ചെയ്യുക സൗണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഔട്ടോ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ ഔട്ടോ എന്ന് പറയുന്നത്, സോറി, അതിന് മുമ്പായിട്ട് ഇത് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തതിന് ശേഷം ആയതിൻ്റെ നമ്മുടെ ഒബ്ജക്റ്റ് വരിക, അത് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ആൻഡ് നമ്മുടെ ക്യാരക്ടർ രണ്ടാമത് വരിക, ദെൻ അതും ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ രണ്ട് ആ റെൻഡറിൻ്റെയും ആ ഒബ്ജക്റ്റിൻ്റെയും ബാക്കിലായിരിക്കും എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പം
അത്രയുള്ള നമ്മുടെ ഔട്ട്റോ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് സോങ്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പാട്ട് വേണ്ടത് അതൊക്കെ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോങ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മ്യൂസിക് ബി ജി എം എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഇതൊക്കെ ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. So guys, that's it for today's video. And എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പോകുക ആൻഡ് നിങ്ങളുടെ ഡൗട്ട് അവിടെ ഇടുക. എന്തായാലും നിങ്ങളെ റിപ്ലൈ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പോകുക എന്താണ് കുറവ്, എന്താണ് തെറ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനലി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആയിട്ട് അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ യാ, ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എൻ്റെ ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യാൻ, എനിക്ക് എഡിറ്റിംഗ് കണ്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചാറ്റിൽ അല്ലെങ്കിൽ ഹെൽപ്പ് അല്ലെങ്കിൽ ചാറ്റിൽ നിങ്ങൾക്ക് അവിടെ ഇടാവുന്നതാണ് ഡൗട്ട്സ് ഒക്കെ. ആൻഡ് യാ, മെയിൻലി നിങ്ങൾക്ക് എഡിറ്റിംഗ് കണ്ടൻസും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും ആസ് യൂഷ്വൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിനെ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഡിസ്കൗണ്ടും സെർവറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ഫോളോ ആൻഡ് ജോയിൻ ചെയ്യുക. സോ ലിങ്ക് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് ഫൈനലി ഒന്നുമില്ല, അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. അതിൽ ദെൻ പീസ്.